കണ്ണൂർ പത്ത്, പാലക്കാട് നാല്, കാസർഗോഡ് മൂന്ന്, മലപ്പുറം കൊല്ലം ഒന്ന് വീതം. ഇതെങ്ങനെയാണ് പോസിറ്റീവായത്? കണ്ണൂർ ജില്ലയിലെ 9 പേര് വിദേശത്ത് നിന്ന് വന്നവർക്കാണ് രോഗബാധ. ഒരാൾക്ക് സമ്പർക്കം മൂലമാണ്. മറ്റൊരു പ്രത്യേകത, പാലക്കാട്, മലപ്പുറം, കൊല്ലം ഈ ജില്ലകളിൽ രോഗബാധയുണ്ടായ ഓരോരുത്തർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അതിർത്തിയിൽ നിയന്ത്രണങ്ങൾ കർക്കശമാക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് വ്യക്തമാക്കുന്നത്. കാസർഗോഡ് 3 പേര് പോസിറ്റീവ് ആയിട്ടുണ്ട്. ആ 3 പേരും വിദേശത്തു നിന്ന് വന്നവരാണ്. നെഗറ്റീവായത് ഇന്ന് 16 പേരാണ്. കണ്ണൂർ 7, കാസർഗോഡ് 4, കോഴിക്കോട് 4, തിരുവനന്തപുരം 3. ഇതുവരെ 426 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 117 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 36,667 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 36,335 പേർ വീടുകളിലാണ്. ആശുപത്രികളിൽ 332 പേരാണ്. ഇന്ന് മാത്രം 102 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 20,252 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 19,442 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ സംസ്ഥാനത്തുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഇതുവരെ 104 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു വീട്ടിൽ 10 പേർക്കാണ് സമ്പർക്കം വഴി രോഗബാധയുണ്ടായത്. ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ജില്ലയിൽ വലിയ തോതിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. രോഗലക്ഷണമില്ലെങ്കിലും മാർച്ച് 12 ഏപ്രിൽ 22 ഇടയിൽ നാട്ടിലേക്ക് വന്ന പ്രവാസികളെയും അവരുടെ ഹൈറിസ്ക് കോണ്ടാക്റ്റിലുള്ള മുഴുവൻ പേരുടെയും സാമ്പിൾ പരിശോധിക്കാനാണ് നടപടിയെടുത്തത്. ഇപ്പോൾ 53 പേരാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം വൈറസ് ബാധയുടെ ഭാഗമായി ചികിത്സയിലുള്ളത്. പോസിറ്റീവ് കേസുകൾ കൂടിയ സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ കർശനമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധനയും ഏർപ്പെടുത്തി. ജില്ലയിൽ റോഡിലിറങ്ങുന്ന എല്ലാ വാഹനവും ഒരു പോലീസ് പരിശോധനയ്ക്കെങ്കിലും വിധേയമാകും എന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രദേശങ്ങൾ പൂർണ്ണമായി സീൽ ചെയ്തു. പോലീസ് അനുവദിക്കുന്ന ചുരുക്കം മെഡിക്കൽ ഷോപ്പ് മാത്രമേ തുറക്കാവൂ. അവശ്യ വസ്തുക്കൾ ഹോം ഡെലിവറിയായി എത്തിക്കാൻ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപന പരിധിയിലും കോൾ സെൻ്ററുകൾ നിലവിലുണ്ട്.
മറ്റ് ജില്ലകളിൽ പ്രഖ്യാപിച്ച ഇളവുകൾ കണ്ണൂരിനും ബാധകമാണെന്ന് ധരിച്ച് കുറേ പേർ ഇന്ന് റോഡിലിറങ്ങുന്ന അവസ്ഥയുണ്ടായി. കണ്ണൂരടക്കം നാല് ജില്ലകൾ റെഡ് സോണിലാണുള്ളത്. ഇത് മെയ് 3 വരെയാണ്. ഇത് മനസ്സിലാക്കി ജനങ്ങൾ പുറത്തിറങ്ങാതെ സഹകരിക്കണമെന്നാണ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസ് എന്ന നില എത്തിയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, രോഗവ്യാപനം പ്രവചനങ്ങൾക്ക് അതീതമാണ് എന്നാണ് നമ്മുടെ അനുഭവം. പലപ്പോഴും വിചിത്രമായ അനുഭവങ്ങളും ഉണ്ടാകുന്നു. പത്തനംതിട്ട ജില്ലയിലെ ആദ്യ കോവിഡ് 19 ക്ലസ്റ്ററിൽപ്പെട്ട 62 വയസ്സുകാരി ഇപ്പോഴും പോസിറ്റീവായി തുടരുകയാണ് എന്ന അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. മാർച്ച് 8 ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 10 സാമ്പിൾ 13 പോസിറ്റീവായി വന്നു. പിന്നീട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ സാമ്പിളുകൾ അയച്ചെങ്കിലും ഏപ്രിൽ 2 വന്ന റിസൾട്ട് മാത്രമാണ് നെഗറ്റീവായി വന്നത്. ഇതുവരെ 21 സാമ്പിളുകളാണ് അയച്ചത്. 36 ദിവസമായി രോഗി പോസിറ്റീവായി തുടരുന്നു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇവരെ കഴിഞ്ഞ 45 ദിവസങ്ങളായി കോടഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഐസൊലേഷൻ മുറിയിൽ കഴിയുകയാണ്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ ചിലതാണിത്. പ്രതിസന്ധി മറികടക്കുന്നത് എളുപ്പജോലിയല്ല എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണിതൊക്കെ. അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ജാഗ്രതക്കുറവും ഉണ്ടാകരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉപയോഗിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് 226,969 ബെഡുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ 140,688 എണ്ണം നിലവിൽ ഉപയോഗയോഗ്യമാണ്. സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ LT HD EHT വൈദ്യുതി കണക്ഷനുകളുടെ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഫിക്സഡ് ചാർജ് 6 മാറ്റിവെക്കാൻ തീരുമാനിച്ചു. കോവിഡ് പശ്ചാത്തലത്തിലുണ്ടായ ഉപഭോഗത്തിലെ കുറവ് പരിഗണിച്ച് കേന്ദ്ര വൈദ്യുതി നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിക്ക് ഫിക്സഡ് ചാർജ് ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങൾ കൂടി പരിഗണിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കളുടെ ഫിക്സഡ് ചാർജ് ഒഴിവാക്കുന്ന കാര്യം പിന്നീട് ആലോചിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ വൈദ്യുതി ചാർജ് കുടിശ്ശികക്ക് നിശ്ചയിച്ചിട്ടുള്ള സർചാർജ് 18-12% കാര്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. സംസ്ഥാനത്ത് ഇപ്പോൾ ആകെ 21,170 പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത്.
സ്തുത്യർഹമായ സേവനമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കാര്യക്ഷമമായ പ്രവർത്തനമാണ് നടത്തി വന്നത്. രോഗവ്യാപനം തടയുന്നതിനായി വിവിധ ചികിത്സാശാസ്ത്രങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്ന് നൽകുവാൻ ഹോമിയോപ്പതി വകുപ്പിന് അനുമതി നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതായി വാർത്തയുണ്ട്. വേനൽ കടുത്തതോടെ തീറ്റയും വെള്ളവും ലഭിക്കാത്തതുകൊണ്ട് കൂടിയാകാം വന്യമൃഗങ്ങൾ കൂടുതലായി നാട്ടിലിറങ്ങുകയാണ്. ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലെ പച്ചക്കറി സംഭരണം പ്രതിസന്ധിയിലാണ്. കുറഞ്ഞ വിലക്ക് വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ കർഷകർ വിഷമത്തിലാവും. ഇത് ജില്ലാ ഭരണ സംവിധാനം പ്രത്യേകമായി പരിശോധിച്ച് നടപടിയെടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. റേഷൻ വിതരണ രംഗത്ത് നിശ്ചയിച്ച രീതിയിൽ തന്നെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആകെയുള്ള 87,29,000 റേഷൻ കാർഡുകളിൽ 84,45,000 കാർഡുടമകൾക്ക് ഈ മാസം സൗജന്യ റേഷൻ വിതരണം നടത്തി. അപ്പോൾ ആകെ കാർഡുകളുടെ 96.66% വിതരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നുവരെ 140,272 മെട്രിക് ടൺ അരിയും 15,007 മെട്രിക് ടൺ ഗോതമ്പുമാണ് വിതരണം ചെയ്തത്. മെയ് മാസത്തെ വിതരണത്തിനുള്ള അരിയും ഗോതമ്പും റേഷൻ കടകളിലേക്ക് വിതരണത്തിന് തയ്യാറായിട്ടുമുണ്ട്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ അന്ത്യോദയ അന്നയോജന മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് ഈ കുടുംബങ്ങൾക്കുള്ള സൗജന്യ റേഷൻ വിതരണം ഇന്നലെ ആരംഭിച്ചു. April 26 പൂർത്തീകരിക്കും. 27 മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ പലവ്യഞ്ജന കിറ്റ് പിങ്ക് കാർഡുകാർക്ക് വിതരണം ചെയ്യും. അന്ത്യോദയ കുടുംബങ്ങളിൽപ്പെട്ട 574,768 മഞ്ഞ കാർഡുകൾക്കുള്ള വിതരണം നടന്നു കഴിഞ്ഞു. 31,00,000 വരുന്ന കുടുംബങ്ങൾക്കാണ് പിങ്ക് കാർഡുള്ളത്. അതിൻ്റെ വിതരണത്തിന് ശേഷം ബാക്കി കുടുംബങ്ങൾക്കുള്ള കിറ്റുകളും വിതരണം ചെയ്യും. തിരക്കൊഴിവാക്കുവാൻ ചില ക്രമീകരണങ്ങൾ റേഷൻ കടകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 22 മുതൽ 26 വരെയുള്ള തീയതികളിൽ യഥാക്രമം അല്ലെങ്കിൽ 22-1-2 23-3-4 24-5-6 25-7-8 26-9-0 ഈ അക്കങ്ങളിൽ അവസാനിക്കുന്ന കാർഡ് ഉടമകളാണ് റേഷൻ വാങ്ങാനെത്തേണ്ടത്. ഇത് റേഷൻ്റെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ കിറ്റുകളുടെ വിതരണത്തിന്
ഏപ്രിൽ 27 മുതൽ പിങ്ക് കാർഡുകൾക്ക് ഇത്തരത്തിലൊരു ക്രമീകരണമാണ് വരുത്തിയിട്ടുള്ളത്. അതിൽ പക്ഷേ 0-1 എന്ന തരത്തിലാണ് കിറ്റുകളുടെ വിതരണത്തിനുള്ള നമ്പർ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ 1238 ഇടങ്ങളിൽ കമ്മ്യൂണിറ്റി ഹാളുകളോ ഓഡിറ്റോറിയങ്ങളോ സ്കൂളുകളോ പാക്കിംഗ് കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു വരികയാണ്. ലോക്ക്ഡൌൺ മൂലം സ്വന്തം പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റേഷൻ കടകളിൽ പോകുന്നതിന് കഴിയാത്തവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധിയുടെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ റേഷൻ കടയിൽ നിന്നും കിറ്റുകൾ വാങ്ങാൻ കഴിയും. ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ പ്രവർത്തകരുടെ സഹായം തേടാവുന്നതാണ്. അതിഥി തൊഴിലാളികൾക്ക് ഇതുവരെ വിതരണം ചെയ്തത് 742 മെട്രിക് ടൺ അരിയും 234,000 കിലോഗ്രാം ആട്ടയുമാണ്. റേഷൻ കാർഡ് ഇല്ലാത്ത 25,906 കുടുംബങ്ങൾക്ക് സൗജന്യമായി 316 മെട്രിക് ടൺ അരി വിതരണം നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണുകളിലേക്ക് 105 മെട്രിക് ടൺ അരിയും ധർമ്മസ്ഥാപനങ്ങൾക്ക് 68.46 മെട്രിക് ടൺ അരിയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വിതരണം ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് രാവും പകലും വ്യത്യാസമില്ലാതെ ജോലിയിൽ വ്യാപൃതരായ സിവിൽ സപ്ലൈസ് വകുപ്പിലെയും സപ്ലൈകോയിലെയും ജീവനക്കാർ, റേഷൻ വ്യാപാരികൾ പ്രതിഫലച്ച കൂടാതെ പ്രവർത്തനത്തിന് തയ്യാറായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, കയറ്റിറക്ക് തൊഴിലാളികൾ, ലോറി ഉടമകൾ, ജീവനക്കാർ, ഇവരുടെയെല്ലാം സേവനം വളരെ വിലപ്പെട്ടതാണ്. യുവജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ലോകമാകെ വിശുദ്ധ റമദാൻ മാസത്തിലേക്ക് കടക്കുകയാണ്. ആത്മസംസ്കരണത്തിൻ്റെ വേളയായാണ് മുസ്ലിങ്ങൾ ഇതിനെ കാണുന്നത്. പ്രധാനുഷ്ഠാനങ്ങളുടെയും ദാനധർമാദികളുടെയും കാലം. റമദാൻ കാലത്ത് പള്ളികളിൽ നടക്കുന്ന നമസ്കാരങ്ങൾക്കും ജുമക്കും വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ വലിയ തോതിൽ പള്ളികളിലെത്തുന്ന കാലമാണിത്. എന്നാൽ രോഗവ്യാപനത്തിൻ്റെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ആരാധനാലയങ്ങളിലും നിലവിലുള്ള സ്ഥിതി തുടരാൻ മുസ്ലിം സംഘടനാ നേതാക്കളുമായും മതപണ്ഡിതന്മാരുമായും വീഡിയോ കോൺഫറൻസിലൂടെ നടത്തിയ ആശയവിനിമയത്തിൽ ധാരണയായിട്ടുണ്ട്. റമദാൻ മാസത്തിലെ ഇഫ്താർ, ജുമാ, തറാവീഹ് നമസ്കാരം, 5 നേരത്തെ ജമാഅത്ത്,
കഞ്ഞി വിതരണം പോലുള്ള ദാനധർമാദി പ്രവർത്തനങ്ങൾ ഇവയെല്ലാം വേണ്ടെന്ന് വെക്കുന്നതാണ്. അതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലതെന്ന് മതപണ്ഡിതന്മാർ തന്നെ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പുണ്യകേന്ദ്രങ്ങളായ മക്കയിലും മദീനയിലും വരെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മതനേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. കോവിഡ്-19 നിയന്ത്രിക്കുന്നതിന് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുമെന്ന് അവർ ഉറപ്പു നൽകി. സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ശരിയായ നിലപാടെടുത്ത മതനേതാക്കളോട് സർക്കാരിൻ്റെ നന്ദി അറിയിക്കുന്നു. സമൂഹത്തിൻ്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും കഴിവുള്ള നേതൃനിരയാണ് മത സാമുദായിക സംഘടനകൾക്കുള്ളത്. ഇത് സന്തോഷകരമായ കാര്യമാണ്. സമൂഹഭാവി കണക്കിലെടുത്ത് എല്ലാവിധ കൂടിച്ചേരലുകളും കൂട്ടപ്രാർത്ഥനകളും മാറ്റിവെക്കാൻ ഏകണ്ഠമായി നിലപാടെടുത്ത മതനേതാക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. മഹാമാരി നേരിടുന്ന ഘട്ടത്തിലെ ഏറ്റവും ഔചിത്യപൂർണമായ നിലപാടാണിത്. വ്രതകാലത്തെ ദാനധർമാദികൾക്ക് വലിയ മഹത്വമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞുവല്ലോ. രോഗപീഡയിൽ വിഷമിക്കുന്നവരുടെ സൗഖ്യത്തിനുതകുന്ന വിധത്തിലാവട്ടെ ഈ റമദാൻ കാലത്തെ പ്രവർത്തനങ്ങൾ. പാവപ്പെട്ടവരെ സഹായിക്കാൻ ഭക്ഷണസാധനങ്ങളുടെ കിറ്റ് വിതരണം ചെയ്യുന്നത് റമദാൻ കാലത്ത് പതിവാണ്. ഇത്തവണ ഈ കിറ്റ് അർഹരായവരുടെ വീടുകളിൽ എത്തിക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും. മനുഷ്യരാശി അതിൻ്റെ ചരിത്രത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കോവിഡ്-19. ജീവൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന രോഗം വ്യാപിക്കാതിരിക്കാൻ ചില സന്തോഷങ്ങൾ നാം ത്യജിക്കേണ്ടതുണ്ട്. ആ ത്യാഗം റമദാൻ സങ്കല്പപ്രകാരമുള്ളത് തന്നെയാണ് എന്നുകൂടി സൂചിപ്പിക്കട്ടെ. ത്യാഗത്തിന് ഇങ്ങനെയൊരർത്ഥം കൂടിയുണ്ട് എന്ന് ഉള്ള സന്ദേശം വിശ്വാസ സമൂഹത്തിനിടയിൽ പകർത്താൻ മതനേതാക്കളുടെ നേതൃത്വപരമായ ഇടപെടലുണ്ടാകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം മനുഷ്യ നന്മയാണ്. ജീവൻ നിലനിർത്താനുള്ള പ്രവർത്തനത്തിൽ കവിഞ്ഞ മറ്റൊരു മനുഷ്യ നന്മയില്ല. രോഗവ്യാപനം തടയുക എന്നതാണ് പരമപ്രധാനമായ കർത്തവ്യം. ഇതിനനുസൃതമായി മറ്റെല്ലാ കാര്യങ്ങളും മുന്നോട്ടു പോകണം. പൊതുസ്ഥലങ്ങളിലെ കൂട്ടായ്മ ഒഴിവാക്കുക, നൂതന സാങ്കേതികവിദ്യ കഴിയുന്നത്ര ഉപയോഗിച്ച് വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകൾ എങ്ങനെ നടത്താമെന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. വീഡിയോ കോൺഫറൻസിൽ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ടി പി അബ്ദുള്ളക്കോയ മദനി, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, എം ഐ അബ്ദുൽ അസീസ്, ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി, ഇ കെ അഷ്റഫ്, കമറുള്ള ഹാജി, അഡ്വക്കേറ്റ് എം താജുദ്ദീൻ, ആരിഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇവർ വീഡിയോ കോൺഫറൻസിൽ പങ്കെടുത്തത്. ന്യൂനപക്ഷ ക്ഷേമമന്ത്രി കെ ടി ജലീലും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. നാം കടന്നുപോകുന്നത് വളരെ വിഷമം പിടിച്ച നാളുകളിലൂടെയാണ് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വിഷമമാണ് എല്ലാ ദിവസവും ബഹുജനങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട് മാത്രമല്ല, രാജ്യമായാലും ലോകമായാലും ഈ മഹാമാരിയുടെ പിടിയിലകപ്പെട്ടാണ് നിൽക്കുന്നത്. വലിയ തോതിലുള്ള ആപത്ത് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. ഇനി ഏതെല്ലാം തരത്തിലുള്ള ആപത്താണ് വരാനിരിക്കുന്നത് എന്ന് കണ്ടറിയേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒട്ടേറെ മനുഷ്യജീവൻ കവരുന്നു, സാമൂഹ്യ ജീവിതം നിശ്ചലമായിരിക്കുന്നു, നാടും രാജ്യവും ലോകവും സ്തംഭിച്ചിരിക്കുന്നു. നാടിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ വിവിധ മേഖലകൾ സ്തംഭിച്ചിരിക്കുന്നു. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം വരും നാളുകളിൽ വലുതായിരിക്കും. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടായാൽ മറ്റു ചില ഭാഗങ്ങൾ വെച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെയുള്ള പ്രത്യേകത, ഈ മഹാമാരി എല്ലായിടങ്ങളെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വിവിധ രംഗം വലിയ തോതിൽ തിരിച്ചടി നേരിടുന്ന അവസ്ഥയുണ്ടാകും. അതിലെ നമ്മുടേതുപോലുള്ളൊരു സംസ്ഥാനം ഇപ്പോഴേ അതിനെല്ലാമുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളിലും മറ്റ് പ്രദേശങ്ങളെ ആശ്രയിക്കുന്നവരാണ് എന്ന്. നാം അതിനെ മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നത് വസ്തുതയാണ്. നമുക്ക് ആവശ്യമായ മുഴുവൻ ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വലിയ തോതിലുള്ള പരിമിതിയുണ്ട്. നമുക്കറിയാം, നാടിനാകെ ബോധ്യമുള്ള കാര്യമാണത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് ഈ മഹാമാരിയുടെ ഒരു സംഹാരമുഖം രാജ്യത്തും ലോകത്തും കൂടുതൽ രൗദ്രഭാവത്തോടെ പ്രകടിപ്പിക്കുന്ന അവസ്ഥ വന്നാൽ, അങ്ങനെയുണ്ടെങ്കിൽ നാം അതിനെയും നേരിടേണ്ടവരാണല്ലോ. അന്ന് നമ്മൾ കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ മുതലേ നാം അതുമായി ബന്ധപ്പെട്ട കരുതൽ നടപടികളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. വിവിധ മേഖലകളുണ്ട്. എല്ലാ മേഖലയും ഇപ്പോൾ ഈയൊരു നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. പക്ഷേ കാർഷിക രംഗം, മനുഷ്യന് ജീവിക്കാനാവശ്യമായ ഭക്ഷണം ലഭ്യമാകൽ, നമുക്ക് ഇവിടെ ഇല്ലെങ്കിൽ മറ്റ് സ്ഥലത്ത് നിന്ന് കൊണ്ടുവരാമായിരുന്നു, അതിനെയും പ്രതികൂലമായി ബാധിക്കുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവരും, അവിടെയും ശരിയായ രീതിയിൽ ഉൽപ്പാദനം നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രയാസത്തിലാകില്ലേ? അപ്പോൾ നാം പഴയതുപോലെ ചിന്തിച്ചാൽ പോരാ. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ഈ മഹാമാരിയുടെ രൗദ്രഭാവം ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട്
അതിനെ നേരിടാനുള്ള കരുതൽ നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ നാം കടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 213 ലോകരാഷ്ട്രങ്ങളിലാണ് ഇത് പറന്നു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതത്തെ നേരിടുന്ന കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഭക്ഷ്യസ്ഥിതി ഇന്നത്തെ സ്ഥിതി എടുത്താൽ നമ്മൾ ഭദ്രമാണ്. അടുത്ത ആഴ്ചയോ മാസമോ മാസങ്ങളോ എടുത്താലും നമ്മൾ ഭദ്രം തന്നെയായിരിക്കും. അങ്ങനെ ആശങ്കപ്പെടാനൊന്നും ഇപ്പോൾ വകയില്ല. ഇപ്പോൾ ഭക്ഷ്യസാധനങ്ങളുടെ സ്റ്റോക്ക് 568,556 ടൺ അരിയും 136,631 ടൺ ആട്ടയും 9,231 ടൺ പയർവർഗ്ഗങ്ങളും 2,636 ടൺ ഉള്ളിയും 3,071,000 ലിറ്റർ സൺഫ്ലവർ ഓയിലും 2,155,000 ലിറ്റർ വെളിച്ചെണ്ണയും 12,652 ടൺ പഞ്ചസാരയുമാണ് നമുക്കിപ്പോൾ സ്റ്റോക്കുള്ളത്. ഈ ദിവസങ്ങളിൽ കടന്നു പോകാനുള്ള ധാന്യശേഖരം മറ്റു ഭക്ഷ്യസാമഗ്രികൾ നമുക്കുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കവും പ്രയാസമൊന്നുമില്ലാതെ നടക്കുന്നുണ്ട്. പക്ഷേ നാം ചിന്തിക്കേണ്ടത് ഈ പ്രതിസന്ധി തുറന്നു പോയാൽ സ്ഥിതി മാറിയേക്കാം. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ എങ്ങനെ ബാധിക്കും എന്നതിനനുസരിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ നാം മുന്നൊരുക്കങ്ങൾ ആരംഭിക്കണം. കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ പച്ചക്കറി കൃഷിയുടെ കാര്യം വീടുകളിൽ കഴിയുന്ന എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചിരുന്നു. നല്ല ഇടപെടൽ അതിലുണ്ടായി എന്നുള്ളതും വസ്തുതയാണ്. കേരളത്തിൽ വന്നിട്ടുള്ളൊരു മാറ്റം എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ അവരവരുടെ പറമ്പിലോ സ്ഥലത്തോ ഇനിയല്ല വീട്ടിൻ്റെ മട്ടുപ്പാവിലോ ഒരു ചെറിയ തോതിലുള്ള കൃഷിയെങ്കിലും ഉണ്ടാവണം, സ്വന്തമായി ചെറുത് വളർത്തണം എന്ന് ചിന്തിക്കുന്നൊരു സംസ്കാരത്തിലേക്ക് നാം എത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൃഷിവകുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി യോജിച്ച് വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാം കാണേണ്ട ഒരു വസ്തുത, ആവശ്യത്തിനുള്ള കൃഷിഭൂമി നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഉള്ള കൃഷിഭൂമിയുടെ അളവ് വെച്ചാൽ തരിശിടുന്ന അളവ് അത്ര കുറവല്ല എന്നാണ് വസ്തുത. അപ്പോൾ ഇവിടെ ആദ്യം നാം എടുക്കേണ്ട ഒരു പ്രതിജ്ഞ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന അതിർത്തിയിലും ഭൂമി തരിശിടില്ല. എല്ലാ ഭൂമിയും കൃഷിക്കായിട്ട് ഉപയോഗിക്കും. ഇതിനകത്ത് ഒരു തരത്തിലുള്ള തർക്കവിതർക്കങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തരിശിട്ടവർ സ്വന്തമായി കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ അവരുമായി ചർച്ച ചെയ്ത് പൊതുവായൊരു ധാരണയിലെത്തുക. ഭൂമി അവരുടേത് തന്നെ, എന്നാൽ അവിടെ കൃഷിയുണ്ടാവണം. അത് തദ്ദേശ ഭരണ സ്ഥാപനം നേതൃത്വം കൊടുത്ത് ഒരു സംവിധാനം ഒരുക്കാൻ കഴിയും സ്വാഭാവികമായും. അങ്ങനെ വന്നാൽ ഇന്ന് തരിശിട്ട സ്ഥലത്ത് ധാരാളം തരിശിട്ട സ്ഥലം കൃഷി ചെയ്ത് പോയിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴും തരിശ് കിടക്കുന്നുണ്ട്. ആ തരിശുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ കഴിയും, നല്ല തോതിൽ കാർഷിക വിളകൾ എടുക്കാനും സാധിക്കും. ഇതിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷിക രംഗത്ത് നമ്മളിപ്പോഴും പഴഞ്ചൻ രീതിക്കാരാണ്. ആധുനിക കാർഷിക രീതി ആകെ നമ്മളിപ്പോഴും പ്രയോഗിച്ചു തുടങ്ങിയിട്ടില്ല. അതിലേക്ക് നമുക്ക് മെല്ലിയെ പോകാൻ പറ്റും. ഇപ്പോൾ കൃഷിവകുപ്പ് ഫലപ്രദമായ നടപടികളാണ് അത്തരം കാര്യങ്ങളിൽ സ്വീകരിച്ചു വരുന്നത്. പൊതുവായൊരു ബോധവൽക്കരണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കുറഞ്ഞ സ്ഥലത്തു നിന്ന് കൂടുതൽ വള ഉണ്ടാക്കാനാണ് നാം താല്പര്യം കാണിക്കേണ്ടത്. ഇതിന് ലോകമാതൃകകളുണ്ട്. അതിലാകെ ഇപ്പോൾ പെട്ടെന്ന് പോകാനല്ല, കാരണം ഇപ്പോൾ സഞ്ചരിക്കാൻ തന്നെ കഴിയാത്ത കാലമാണല്ലോ. നമ്മളിപ്പോൾ നമ്മുടേതായ രീതികളിൽ കൃഷി നടത്താൻ തയ്യാറാവുക. എന്നാൽ അതേസമയം നല്ല രീതിയിലുള്ള അതത് പ്രദേശത്തെ അവസ്ഥക്ക് ചേരുന്ന രീതിയിലുള്ള കൃഷിരീതി സ്വീകരിക്കുക, വിളകളുടെ തിരഞ്ഞെടുപ്പും ഉണ്ടാവുക. അപ്പോൾ കാർഷിക മേഖലയിൽ സമഗ്രമായ ഒരു ഭാവി തന്ത്രം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, എല്ലാവരും ഇതുമായി സഹകരിക്കണം. ഒരു ചെറിയ 3 സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂവെങ്കിലും ആ സ്ഥലത്ത് എന്ത് ചെയ്യാൻ കഴിയും, അത് തൊട്ട് നാം തുടങ്ങേണ്ടതായിട്ടുണ്ട്. നെൽകൃഷി നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ പറ്റുന്നത് അഭിവൃദ്ധിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ 25,000 ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി നടത്താനുള്ള പദ്ധതി ആരംഭിക്കും. കോവിഡ് പ്രതിസന്ധി കേരളത്തിലെ കാർഷിക വർധനയ്ക്കും കാർഷിക വിപണന സംവിധാനം പരിഷ്കരിക്കുന്നതിനുമുള്ള പാഠമായി നാം എടുക്കണം. വിത്ത്, മണ്ണ്, ജലം, യന്ത്രവൽക്കരണം, മൂല്യവർദ്ധനവ്, ഇത്തരം കാര്യങ്ങളിൽ നിലവിലുള്ള ഇടപെടലുകളെല്ലാം സംയോജിപ്പിക്കാനാവണം. നാം ഒരു ക്ഷാമത്തെ നേരിടേണ്ടി വരികയാണെങ്കിൽ അത് നെൽകൃഷി കൊണ്ട് മാത്രം പരിഹരിക്കാനാവില്ല. നമുക്ക് നെൽകൃഷിയോടൊപ്പം നമ്മുടെ വീട്ടുപറമ്പുകളിലടക്കം ധാരാളം മറ്റ് ധാന്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന രീതി നമുക്ക് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ധാന്യങ്ങളുടെയും പയർവർഗ്ഗങ്ങളുടെയും കൃഷിക്ക് പ്രോത്സാഹനം നൽകണം. അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് കിഴങ്ങ് വർഗം. കേരളത്തിൽ വ്യാപകമായി മരച്ചീനി കൃഷി ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. എന്നാൽ നേരത്തെ ഉള്ളതുപോലെയില്ല. നാം ഒരു ദുർഘടഘട്ടം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന ചിന്തയോടെ ആ കൃഷിയും വ്യാപകമാക്കാൻ നമുക്ക് സാധിക്കണം. നല്ല പോഷകമൂല്യമുള്ളതാണ്, നമ്മെ ഒരു തരത്തിലും ക്ഷാമം ബാധിക്കാതിരിക്കാൻ ഇത്തരം കരുതലുകൾ സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആധുനിക കൃഷിരീതിയിലേക്കും നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഫലവർഗ്ഗങ്ങളുടെ കൃഷി നേരത്തെ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്യാൻ കണ്ടതാണ്. അതിൻ്റെ നടപടികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിനു പുറമെ നല്ല തോതിൽ ഫലവൃക്ഷം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. പഴവർഗ്ഗങ്ങളെല്ലാം നല്ലതുപോലെ വളർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ വാഴ വളരെ പ്രസിദ്ധമായതാണ്.
വാഴകൃഷി കേരളത്തിൽ നല്ല രീതിയിൽ നടക്കുന്നതാണ്. അത് കുറേ കൂടി ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നാം കടക്കേണ്ടതായിട്ടുണ്ട്. നല്ല തോതിൽ വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. 20 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറിയാണ് നമുക്കാവശ്യം. ഈ വർഷം നാം ലക്ഷ്യമിടുന്നത് 14.72 മെട്രിക് ടൺ മാത്രമാണ്. നമുക്ക് കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. നാം നേരിടാൻ പോകുന്ന സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണം. ഇതിലെല്ലാവരും കടന്നു വരണം. പ്രത്യേകിച്ച് യുവജനങ്ങൾ, നാടിൻ്റെ ഇത്തരമൊരവസ്ഥ നേരിടുന്നതിന് സജീവമായി കഴിവും ബുദ്ധിയും കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ യുവാക്കൾ സന്നദ്ധരാകേണ്ടതായിട്ടുണ്ട്. അതിന് കാർഷിക വൃത്തിയുടെ യന്ത്രവൽക്കരണം, കാർഷിക സങ്കേതങ്ങളുടെ നവീകരണം, ഇതിനെല്ലാം ഊന്നൽ നൽകുക തന്നെ ചെയ്യും. എല്ലാവരോടുമായി ഈ അഭ്യർത്ഥന നടത്തുകയാണ്. വലിയ തോതിലുള്ള ഇടപെടൽ കാർഷിക രംഗത്ത്, ഇതൊരു ഭാഗമാണ്. നാം നേരിടാൻ പോകുന്ന ദുർഘടസന്ധിയെ നേരിടാനുള്ള ഒരു മാർഗം, നമ്മുടേതായൊരു മാർഗം. നമുക്കാകാവുന്നതെല്ലാം നമുക്കിവിടെ ചെയ്യാനാവണം. ഇതോടൊപ്പം മൃഗസംരക്ഷണത്തിൻ്റെ ഭാഗമുണ്ട്. അതിലേക്കും ശക്തമായ തോതിൽ കടക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, കാരണം സമയം കുറച്ച് കൂടുതലായിപ്പോയി എന്നുള്ളതുകൊണ്ട്. അത് പിന്നീട് നമുക്ക് ആ ഭാഗം പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സഹായം വന്നതിൽ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കായക്കൊടിയിൽ നിന്നാണ് ഹൃദയസ്പൃക്കായ സഹായത്തിനൊരു വിവരം വന്നത്. അത് രാജസ്ഥാനിൽ നിന്ന് അതിഥി തൊഴിലാളിയായി ഇവിടെ എത്തിയ ദേശരാജ് അവിടെ സമൂഹ അടുക്കളക്കും 550 കുടുംബങ്ങൾക്കും അതിഥി തൊഴിലാളികളായ 100 പേർക്കും പച്ചക്കറി കിറ്റും ഭക്ഷ്യവസ്തുക്കളും കൈമാറി. 3 ദിവസത്തോളം ഉപയോഗിക്കാനുള്ള പച്ചക്കറികളാണ് ദേശരാജ് സമൂഹ അടുക്കളയിലേക്ക് നൽകിയത്. അദ്ദേഹം ഗ്രനൈറ്റ് കച്ചവടക്കാരനാണ്. തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഭാഗം നീക്കിവെച്ച് കേരളം തനിക്ക് നൽകിയ സ്നേഹാദരങ്ങൾക്ക് നന്ദി അറിയിക്കുകയായിരുന്നു ആ സഹോദരൻ. മുൻ MLA സ്റ്റീഫൻ ജോർജ് ചെയർമാനായ കനാനായ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് 300 PPE കിറ്റുകൾ കൈമാറി. ദുരിതാശ്വാസ നിധിയിലേക്ക് ITC 2 കോടി രൂപ സംഭാവന നൽകി. കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ITC ഗ്രൂപ്പ് ചെയർമാൻ അറിയിച്ചു. Under-10 ഫുട്ബോൾ മത്സരത്തിൽ 0 ഗോളടിച്ച് കേരളത്തിൻ്റെ കുട്ടിത്താരമായി മാറിയ ഡാനിഷ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 31,500 കൈമാറി. പലരും നൽകിയ സമ്മാനത്തുകകളും മറ്റും സ്വരൂപിച്ച് കിട്ടിയ രൂപയാണ് ഈ കൊച്ചുമിടുക്കൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ഇത്തരത്തിൽ നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് സംഭാവനകൾ എത്തുകയാണ്. കൊല്ലം ജില്ലയിലെ ചവറയിൽ തേവലക്കര അരിനല്ലൂർ കല്ലുംപുറത്ത് കശുവണ്ടി തൊഴിലാളി ലളിതമ്മ 5,701 ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൈമാറി. പെട്രോളിങ്ങിൻ്റെ ഭാഗമായി പ്രദേശത്തു കൂടി കടന്നുപോയ പോലീസ് ജീപ്പ് കൈനീട്ടി നിർത്തി, "സാറേ, എനിക്കും മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് സഹായിക്കണം" എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരീ തുക കൈമാറിയത്. ഈ തുക CI ഇന്നലെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇടുക്കി ജില്ലയിലെ പഞ്ചായത്തുകളും സഹകരണ സ്ഥാപനങ്ങളും ചേർന്ന് 1,22,94,675 കൈമാറി.
നേരത്തെയും 1,06,26,789 രൂപ ഇടുക്കി ജില്ല കൈമാറിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ വി തോമസിൻ്റെ മാതൃകാപരമായൊരു പ്രവർത്തനത്തെ ഈ ഘട്ടത്തിൽ എടുത്തു പറയണമെന്ന് തോന്നുകയാണ്. പ്രൊഫസർ കെ വി തോമസിൻ്റെയും ഭാര്യ ഷേർലിയുടെയും 50-ാം വിവാഹ വാർഷിക ദിനമായിരുന്നു 12 ഏപ്രിൽ. വീട്ടിലെ ആഘോഷങ്ങൾക്കും പ്രാർത്ഥനയ്ക്കുമായി മാറ്റിവെച്ചിരുന്ന 1,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. വൈകിയാണെങ്കിലും ഇരുവർക്കും ആശംസകൾ നേരുന്നു. സർക്കാരിൻ്റെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചില നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്, അത് പരിഗണിക്കുകയും ചെയ്യും. കേരള എക്സ് സർവീസ്മെൻ കോർപ്പറേഷൻ 20,00,000 രൂപ നൽകിയിട്ടുണ്ട്. ഫാദർ തോമസ് മറ്റമുണ്ടയിൽ മലനാട് ക്ഷീരസംഘം 500,000 രൂപയും നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത്. മാത്രമല്ല കണ്ണൂർ ഓരോ ദിവസവും പോസിറ്റീവ് കേസുകൾ കൂടി വരുന്നു, ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ലയായി കണ്ണൂർ മാറുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ കാസർഗോഡ് ഏർപ്പെടുത്തിയതുപോലെ കൂടുതൽ നിയന്ത്രണങ്ങൾ ആ ജില്ലയിൽ മാത്രമായി കൊണ്ടുവരാൻ വല്ല ആലോചന നമ്മൾ നടത്തുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, അത് കൂടുതൽ ശക്തമായ നിയന്ത്രണം കണ്ണൂർ ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഏത് വാഹനം റോഡിലിറങ്ങിയാലും പോലീസ് പരിശോധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. വളരെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, നാം ഇളവുകൾ നൽകിയിട്ടുള്ളത് നമ്മുടെ എല്ലാ അപകട മേഖലയും ഒഴിഞ്ഞുപോയി എന്ന ധാരണയിലല്ല. നാം ഇപ്പോഴും വലിയ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയാണെന്ന് എല്ലാ ദിവസവും അതുകൊണ്ടാണ് ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രത്യേക ഘട്ടമാണ്, ഇത് ദുരുപയോഗിക്കാൻ പാടില്ല. അത്യാവശ്യം ഇറങ്ങേണ്ടവർ മാത്രമേ ഇപ്പോഴും ഇറങ്ങാൻ പാടുള്ളൂ. അത് എല്ലാവരും ഓർമ്മിക്കേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പലയിടത്തും തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അതും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം. ഗ്രീൻ സോണിൻ്റെ കാര്യത്തിൽ മറ്റ് അവ്യക്തതകളില്ല. കാരണം ഈ ഗ്രീൻ സോണായാലും അവിടെയും ചില മേഖലകൾ ഈ രോഗ ഭീഷണിയുള്ളതാണ്. കാരണം നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ ആ അവസ്ഥ പരിഗണിച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ചിലർ സംസ്ഥാന അതിർത്തിയിൽ കിടക്കുന്നുണ്ട്, സംസ്ഥാന അതിർത്തി, മറ്റ് സംസ്ഥാനത്തു നിന്ന് ആളുകൾ വരാൻ സാധ്യതയുള്ളത്. ഇത്തരം പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടുക എന്നത് ആവശ്യമാണ്. എന്നാൽ അതേസമയം നേടിയ നേട്ടം, അതിൻ്റെ ഭാഗമായുള്ള കുറേ കാര്യങ്ങളിൽ ഇളവനുവദിക്കുകയാണ്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അനുഭവത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുകയും ചെയ്യാം. ലക്ഷണങ്ങളില്ലാത്തവർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ കണ്ണൂരിൽ ഇത്രയും കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ലക്ഷണങ്ങളില്ലാത്ത ആർക്കെങ്കിലും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അത് ചിലർ ഈ തരത്തിൽ പിന്നെ വരുന്നുണ്ട്. അത് നേരത്തെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അത് കൂടുതൽ വിദഗ്ധമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സംസ്ഥാനങ്ങളിലെ നഴ്സുമാർ വളരെയധികം, അതായത് കോവിഡ് രോഗബാധിതർക്കൊപ്പം തന്നെ മലയാളി നഴ്സുമാരും ഒക്കെ അവിടെ അവർ ഒരേ റൂമിൽ തന്നെ കഴിയുന്ന അവസ്ഥ, അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെ ചാനലുകളിലേക്ക് ദിവസവും വിളിച്ച് ഈ നഴ്സുമാർ സഹായം അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രി അതിൽ ഒരിക്കൽ കൂടി ഇടപെടുമോ? തീർച്ചയായും അവരുടെ ഒന്നോ രണ്ടോ തവണ ഇടപെട്ടതാണ്, ഒന്നിൽ കൂടുതൽ തവണ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഇടപെടുന്നതിന് ഒരു ശങ്കയും അക്കാര്യത്തിലില്ല. നേരത്തെ തന്നെ ഡൽഹിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ തുറന്നും ചെയ്യാവുന്നതാണ് നമുക്ക്. ഫ്ലൈറ്റുകൾ നിർത്തിയിട്ട്
ഈ 30 ദിവസത്തോളം ആവുന്നു. അപ്പോൾ നമ്മുടെ വിദേശത്ത് നിന്നും ഇന്നും നമ്മുടെ വിദേശത്ത് നിന്നും വന്നവർക്ക് ഈ പോസിറ്റീവ് ആണെന്ന് ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 14 മുതൽ 28 ദിവസം വരെയാണ് ഈ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ഈ ബാധ സ്ഥിരീകരിക്കുന്നത് എന്താണ്, അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ? അത് വിദഗ്ധന്മാർ കാണേണ്ട ഒരു കാര്യമാണ്. ഇത് വിദഗ്ധന്മാരുടെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ട ഒരു പ്രശ്നമാണ്. ഇതിൽ ചില അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ശരീരത്തിൽ ഈ അണുക്കൾ ഉണ്ടായാൽ ഒരു ഘട്ടത്തിൽ അത് രോഗവ്യാപനത്തിന് സാധ്യതയുള്ളതായിട്ട് വരും. എന്നാൽ പിന്നൊരു ഘട്ടത്തിൽ ശരീരത്തിൽ തുറന്നുകൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വിദഗ്ധർ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. എനിക്കതിൻ്റെ മറ്റ് കൂടുതൽ വൈദഗ്ധ്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അതൊക്കെ ചില ആദ്യത്തെ ദിവസങ്ങളാകുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമല്ലോ ഇത്തരം കാര്യങ്ങളിൽ. ഇതിലിപ്പോൾ സാധാരണ നിലക്ക് പോലീസ് റോഡിൽ നിന്ന് ആളുകളെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അവരെ അനുഭവത്തിൽ കുറേ ആളുകൾ അനാവശ്യ യാത്രക്കാരായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ അത് അവർക്കൊരു മനമടുപ്പ് ഉണ്ടാക്കുന്ന പ്രശ്നമായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അവരെപ്പോഴും വേണ്ടത് വളരെ ഫേമായി നിൽക്കുക, എന്നാൽ അങ്ങേയറ്റം പൊളൈറ്റായി മാറുക. ഇതാണ് അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതെപ്പോഴും പോലീസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ചിലർ ചില നിയന്ത്രണങ്ങൾ അങ്ങ് വിട്ടുപോകുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് വരാനുള്ള സൗകര്യം കൊടുക്കാമെന്ന് നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഇളവുകൾ കൊടുക്കേണ്ടതുമാണ്. ബുക്ക് സ്റ്റാളുകളുടെ കാര്യത്തിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി ബുക്ക് സ്റ്റാളുകൾ തുറക്കാമെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. പ്രവാസി മലയാളികളുടെ മടങ്ങി വരവിനായിട്ടുള്ള സംസ്ഥാന എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇപ്പൊ തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ മടങ്ങി വരവിനെ കുറിച്ച് എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ അറിയിക്കുകയോ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻറ്റിമേഷൻസ് സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടോ? പ്രവാസികളുടെ തിരിച്ചു വരവിനെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ. ഏത് ഘട്ടത്തിൽ അവരെ കൊണ്ടുവന്നാലും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെന്നുള്ളത്, എല്ലാ ഒരുക്കങ്ങളും നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു. അതിൽ ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും രോഗവ്യാപനമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ വരുന്ന രാജ്യത്തു നിന്ന് തന്നെ സ്വാഭാവികമായിട്ടും ഒരു പരിശോധന നടക്കും. രോഗമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് എയർക്രാഫ്റ്റിൽ കയറ്റാനിടയുള്ളത്. അത് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന് അത്തരമൊരു നടപടിയിലൂടെ അവർ കേരളത്തിലെത്തുന്നു. കേരളത്തിൽ ഏതായാലും എയർപോർട്ടിലെത്തിയ ഉടനെ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും അതിൻ്റെ ഭാഗമായിട്ട്. അതായത് എല്ലാവർക്കും തിക്കിത്തിരക്കി പരിശോധനാ സംവിധാനമല്ല, അതിവിപുലമായ ഒരു സ്ഥലം ഒരുക്കി അവിടെ വെച്ച് ഇവരെ പ്രാഥമിക പരിശോധന നടത്തും. അതിൽ സംശയമുണ്ടെങ്കിൽ അത്തരം ആളുകളെ ഒരു നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കും. അല്ലാത്തവരെ വീട്ടിലേക്ക് അയക്കുക. വീട്ടിലേക്ക് അയക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ അവിടെ പ്രീപെയ്ഡ് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യും. ആ പ്രീപെയ്ഡ് വാഹനത്തിൽ അവർക്ക് വീട്ടിലേക്ക് പോകാം. നേരെ വീട്ടിലവരെ കൊണ്ടുപോയി ഇറക്കും. വീട്ടിലവർ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും. ഇത് രോഗലക്ഷണങ്ങളൊന്നുമില്ലാത്തവർക്കാണ്. എന്നാൽ രോഗലക്ഷണമുള്ളവരുണ്ടെങ്കിൽ ഐസൊലേഷനു വേണ്ടിയുള്ള കെട്ടിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ കെട്ടിടങ്ങളിൽ അവർ പോകേണ്ടതായിട്ട് വരും. ആ കെട്ടിടത്തിൽ അവർ താമസിക്കണം. അതിനിടയ്ക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പോസിറ്റീവായി വന്നാൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റും. അല്ലെങ്കിൽ ഈ നിരീക്ഷണ കാലയളവ് കഴിഞ്ഞാൽ അവരെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്യും. ഇതാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി. ഇതിന് ആവശ്യമായത്ര തയ്യാറെടുപ്പ് നാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഗൾഫിലെ സ്ഥിതി ആശങ്കാഭരിതമാണോ? കാരണം അവിടെ 2-3 മരണങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാളികൾക്ക്.
അല്ല നമ്മുടെ സഹോദരങ്ങൾ പിന്നെ ഗൾഫിലായാലും അമേരിക്കയിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും നിരവധി പേരിപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണല്ലോ. അത് വളരെ ആശങ്ക ഉളവാക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം അവരവരുടെ കഴിവനുസരിച്ച് ചെയ്യുകയാണ് കാര്യങ്ങൾ. ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതിനപ്പുറത്ത് അപകടങ്ങൾ ഉണ്ടാക്കുന്നു. അതിന് അവർ കൂടുതൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അവിടെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മുടെ സംഘടനകളിലൂടെ നാം ചെയ്തിട്ടുണ്ട്. നോർക്കയിലൂടെ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്. നോർക്കയുടെ ബന്ധപ്പെടലിലൂടെ തന്നെ മറ്റ് ചില സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റുമായും ബന്ധപ്പെടുന്ന നിലയും വന്നിട്ടുണ്ട്. അവിടെയുള്ള ഇന്ത്യൻ എംബസികളും നല്ല നിലക്ക് തന്നെ ഇതിനകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാ ഏജൻസികളും നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ മത്സ്യബന്ധന മേഖലയിൽ ഇപ്പം നടപ്പിലാക്കിയിരിക്കുന്ന ഒരു വിപണന രീതി, അപ്പോൾ അത് മത്സ്യം പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു വില കിട്ടുന്നില്ല, അതുപോലെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അത് ഒരു ഒന്ന് കോർഡിനേറ്റ് ചെയ്യുകയും അത് വേണ്ട രീതിയിൽ ഒന്ന് ത്വരിതപ്പെടുത്തിയാൽ നന്നായിരിക്കും. കാരണം നല്ല മത്സ്യം കഴിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പം പഴകിയ മത്സ്യം ധാരാളം ഇപ്പം കേരളത്തിൽ വന്നു. ഇപ്പം വിഴിഞ്ഞം പോലെ ഒരു പ്രധാന ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൽ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ എത്ര വർക്കാത്ത മേഖലയിലും അതുപോലെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണത്. അത് പരിഹാരം കാണണമെന്ന് തന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. അതിൽ കേരളത്തിലാകെ നടപ്പാക്കപ്പെട്ടൊരു സമ്പ്രദായം ഇപ്പോൾ ഉണ്ട്. അത് ഈ ആളുകൾ കൂടുന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ആളുകൾ കൂടുക എന്നത് നമുക്ക് ഇന്നത്തെ നിലയിൽ ഗുണകരമായിട്ടുള്ളതല്ല. ഏതു തരത്തിലും രോഗവ്യാപനത്തിനത് വഴിവെക്കുന്നതാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടരുതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ഓരോരുത്തരും പിന്നെ ആരോഗ്യവാന്മാരല്ലേ എന്നാണ്. ഈ ആരോഗ്യവാനായ ആളിൽ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ കടന്നു കൂടിയിട്ടുണ്ടാകാം. അപ്പോൾ അത് തടയാൻ വേണ്ടിയാണ് ശാരീരിക അകലം പാലിക്കണം, കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ നിർബന്ധിക്കുന്നത്. അത് കുറച്ച് നാൾ കൂടി തുറന്നേ നമുക്ക് മതിയാവും. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ തന്നെ നമുക്ക് തുടരേണ്ടതായിട്ട് വന്നേക്കും. അതാണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ. അപ്പോൾ കടപ്പുറത്ത് ഉള്ള നില കൂട്ടം കൂടി ലേലം നടത്തിയ അവസ്ഥയാണ്. ഈ മത്സ്യം വന്നത് വരുന്നതോടുകൂടി വലിയ തിക്കും തിരക്കും അതിൻ്റെ ഒരു ബഹളവും എല്ലാം കൂടി വലിയ തോതിൽ ആളുകൾ അവിടെ കൂടും. അതൊഴിവാക്കാൻ മത്സ്യവകുപ്പ് പൊതുവിൽ തീരുമാനിച്ചത് അവിടെ ഒരു ഹാർബർ കമ്മിറ്റി ഉണ്ടാവുക. ആ ഹാർബർ കമ്മിറ്റി കഴിഞ്ഞ നാളത്തെ വിലകൾ വെച്ചുകൊണ്ട് ആ വില താരതമ്യപ്പെടുത്തി ഒരു വില നിശ്ചയിക്കും. ആ വിലക്ക് മത്സ്യം കൊടുക്കും. ആ വിലക്ക് വില മത്സ്യത്തൊഴിലാളിക്ക് കുറഞ്ഞ വിലയല്ല, അതൊരു തെറ്റിദ്ധാരണ വേണ്ട, കുറഞ്ഞ വിലയല്ലത്, ന്യായമായ വില തന്നെയാണ്. ആ പക്ഷേ വരുന്ന പ്രശ്നം, ഇപ്പോൾ സാധാരണ ലേലം നടക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ഞാനതിൽ കൃത്യമായിട്ട് അറിയുന്ന ആളല്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ആദ്യം നല്ല വിലയുണ്ടാവും, പിന്നെ പിന്നെ വരുന്നതിന് വില കുറഞ്ഞു പോകും. ഇത് എല്ലാം ഒരേ വിലയായിരിക്കും. ആദ്യം വന്നാലും അവസാനം വന്നാലും എല്ലാം ഒരേ വിലയായിരിക്കും. അപ്പോൾ വേണ്ട ആളുകൾക്ക് ആരൊക്കാണോ മത്സ്യം വേണ്ടത് അവർക്ക് ഇവിടെ ബന്ധപ്പെടാം. അവിടെ ഒരു സംവിധാനം അതിനുണ്ട്, അവരെ ബന്ധപ്പെടാം, അവിടേക്ക് പോയിട്ട് വാങ്ങാം. നിശ്ചിത അകലം പാലിച്ച് ആവശ്യമായ മത്സ്യവും വാങ്ങി അവർക്ക് പോകാം. ഇത് നല്ല നിലക്ക് മറ്റു പല സ്ഥലങ്ങളിലും നടക്കുകയാണ്, മറ്റെല്ലായിടവും നടക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ആ വ്യത്യസ്ത നില എടുക്കുന്നവരും ഇതുമായി സഹകരിക്കണം. ഇപ്പോൾ ഇത് തൽക്കാല പ്രതിഭാസമാണിത്. ഇതുമായി സഹകരിക്കാൻ അവരും കൂടി സന്നദ്ധമാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് നിങ്ങളെല്ലാവരും വളരെ മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ 7 മണിയായി പോയി, അതുകൊണ്ട് ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ നാളെ കാണാം. നമ്മൾ അല്ല, അത് വേണ്ട, 7 മണിയായല്ലോ, 7 മണിയായി, നമുക്ക് അവസാനിപ്പിക്കാം, എല്ലാം അവസാനിപ്പിക്കാം, നാളെ കാണാം, നാളെ കാണാം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.